അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇന്നത്തെ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഹമ്മദ് ഹുസൈൻ ഹൈക്കലിനെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് മുഹമ്മദ് ഹുസൈൻ ഹൈക്കൽ 1888 അൽഫും വ സമാനിയമേത്തിയും വ സമാനിയും വ സമാനീന മീലാദിയ 1956 വരെ, എത്ര 1956 വരെ ജീവിച്ച മോഡേൺ അസ്റുൽ ഹദീസിലെ ഒരു സാഹിത്യകാരനാണ്. വലിദ ഫി ഖറിയത്തി കഫർ ഗനാം, കഫർ ഗനാം ഗ്രാമത്തിലാണ് ജനിച്ചത്. ബി മിസർ. അപ്പം മിസർ എന്നൊരു ഓപ്ഷൻ കൊടുക്കുന്നതിനേക്കാൾ ഖറിയത്തൊക്കെ ചോദിക്കും, അപ്പം അത് മനസ്സിലാക്കാം. കഫർ ഗനാം സന 1888. ദഹബ ബിഹി അബൂഹു ഇല കുത്താബിൽ ഖറിയ, ഗ്രാമത്തിലെ പാഠശാലയിലേക്ക്, അന്ന് കുത്താബ് എന്ന് പറയുക പാഠശാലയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയി. ഫഹഫിദൽ ഖുർആന സുമ ബഅസ ബിഹി ഇലൽ കാഹിറ, അതിങ്ങനെ അദ്ദേഹം ഖുർആൻ മനഃപ്പാഠമാക്കി. സുമ ബഅസ ബിഹി ഇലൽ കാഹിറ, കൈറോയിലേക്ക് അദ്ദേഹത്തെ അയച്ചു. ഫഹസൽ അല ഷഹാദത്തിൽ ഇബ്തിദായിയ ആം 1901 മിൻ മദ്രസത്തിൽ ജമാലിയ, മദ്രസത്തിൽ ജമാലിയയിൽ നിന്ന് 1901 ഇബ്തിദായിയയിലെ അദ്ദേഹം കരസ്ഥമാക്കി കേട്ടോ. ഇബ്തിദാ ഷഹാദത്തിൽ ഇബ്തിദായിയ സുമ ഇന്തകലയിൽ മദ്രസത്തിൽ ഹുദൈവിയ, ഹുദൈവി മദ്രസയിലേക്ക് അദ്ദേഹം നീങ്ങി. ഫഅതമ്മ ഫീഹ ദിറാസത്തുഹു സാനവിയ, സെക്കൻഡറി വിദ്യാഭ്യാസം അവിടെ നിന്നാണ് കരസ്ഥമാക്കിയത്. വഹസല മിൻഹ അലൽ ബക്കാലൂരിയ, ബക്കാലൂരിയയും കരസ്ഥമാക്കിയത് എവിടെ നിന്നാണ്? അൽ മദ്രസത്തുൽ ഹുദൈബിയ. സുമ സാഫറയിൽ ഇൻജൽത്തറ, പിന്നീട് അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് യാത്ര പോയി. ലി ദിറാസത്തുൽ ഹന്ദസ, എൻജിനീയറിംഗ് പഠനത്തിനു വേണ്ടി. വതഹറജ മിൻ മദ്രസത്തുൽ ഹുഖൂഖ്, അദ്ദേഹം മദ്രസത്തിൽ ഹുക്കൂക്കിൽ നിന്ന് അദ്ദേഹം എന്തായി ബിരുദമെടുത്തു, അത് പുറത്തിറങ്ങി എന്നർത്ഥം. വസാഫ ഇല ഫറൻസ, ഫ്രാൻസിലേക്ക് അദ്ദേഹം യാത്ര പോയി. ഫഹസൽ അല ദക്തൂറ മിന സോർബോൺ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. സോർബോൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അദ്ദേഹം ഡോക്ടറേറ്റ് കരസ്ഥമാക്കി. ബിരിസാലത്തി ആൻ ദീൻ മിസ്രൽ ആം കേട്ടോ, ആ അതിൻ്റെ പേര് ദീൻ മിസ്രൽ ആം എന്ന റിസാലക്ക എന്നാ തോന്നുന്നു. ബിരിസാലത്തി ആൻ ദീൻ മിസ്രൽ ആം എന്നാണ് കൊടുത്തിട്ടുള്ളത്. 1912 സോർബോൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അദ്ദേഹം ഡോക്ടറേറ്റ് നേടി. വക്കാന എക്തുബു ഫിൽ ജരീദ, അദ്ദേഹം പത്രത്തിലൊക്കെ എഴുതുമായിരുന്നു. വക്കാന ഔവലു മക്കാലാത്തിഹി, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മക്കാല ഏതാണെന്ന് ചോദിച്ചാൽ അൻ തഹ്രീരിൽ മർആ, തഹ്രീരിൽ മർഅയെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മക്കാല. പിന്നെ അസ്ദറ സിയാസ, അസിയാസ എന്ന ഉസ്ബോയിയ, അത് ആഴ്ച പതിപ്പ് അദ്ദേഹം പ്രസിദ്ധീകരിച്ചു സന 1926. ഓക്കെ, പിന്നെ പറയുന്നുണ്ട് ഉഖ്തീറ, അദ്ദേഹത്തെ തിരഞ്ഞെടുക്കപ്പെട്ടു ഉഖ്തീറ. വസീറലി ദൗലത്തി സന 1937, 1937 അദ്ദേഹത്തെ വസീറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. സുമ വസീറലി തർബിയത്ത് വ താലീം, തർബിയത്ത് വ താലീമിൻ്റെ മന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. വ വള കവായിദുൽ ലാമർക്കസിയ ഫി വിസാറത്തിൽ മആരിഫ് ബി ഇൻഷാഇൽ മനാത്തിക്ക് താലീമിയ, അങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ വസ്തമറ വസീറൻ ഹത്ത തവല്ല റിയാസത്ത് മജ്ലിസ് ഷിയൂഖ്, 1945 മജ്ലിസ് ഷിയൂഖ് നമ്മൾക്ക് വിശദീകരിച്ചാണല്ലോ, അതിലെ നേതൃത്വം വഹിക്കുന്നത് വരെ അദ്ദേഹം എന്തായിരുന്നു? മന്ത്രിയായി തുടർന്നുകൊണ്ടേ ഇരുന്നു എന്ന്. വലജ ഫിൽ ഖിറാഅത്തി വൽ കിതാബത്തി വ തഅലീഫി ഹത്ത ആഖിറ അയ്യാമിഹി, അദ്ദേഹത്തിൻ്റെ അവസാന നിമിഷം വരെ
ഖിറാഅത്തിലും കിതാബത്തിലും തഅലീഫിലൊക്കെയായിട്ട് അദ്ദേഹം മുഴുകി എന്നാണ് പറയുന്നത്. ഒമിൻ തസാനീഫിഹി സൈനബ്, സൈനബ് എന്നുള്ളത് മുഹമ്മദ് ഹുസൈൻ ഹൈക്കലിൻ്റെ ഒരു രചനയാണ്. ഫി ഔഖാത്തിൽ ഫറാ, ഫി ഔഖാത്തിൽ ഫറാ, സൗറത്തുൽ അദബ്, സാഹിത്യ വിപ്ലവം, ഹയാത്ത് മുഹമ്മദ്, എപ്പം ചോദിക്കുന്ന ചോദ്യമാണ് ഹയാത്ത് മുഹമ്മദ്, ആരെഴുതിയാണ്? മുഹമ്മദ് ഹുസൈൻ ഹൈക്കൽ. തറാജിമ മിസ്രിയ വോർബിയ, ഫി മൻസിലിൽ വഹി, വഹീൻ്റെ വീട്, നബിയുടെ വീടിനെ കുറിച്ചാണ് പറയുന്നത്. അസ്സിദ്ദീഖ് അബൂബക്കർ, സോറി അസ്സിദ്ദീഖ് അബൂബക്കർ എന്നായിരിക്കും. അൽ ഫാറൂഖ് ഉമർ, മുദക്കിറാത്തു ഫി സിയാസത്തിൽ മിസ്രിയ, മുദക്കിറാത്തു ഫി സിയാസത്തിൽ മിസ്രിയ. ഫുസൂലിൻ അൻ ഫൽസഫത്തി ഗാന്ധി, ഫുസൂലിൻ അൻ ഫൽസഫത്തി ഗാന്ധി, ഗാന്ധിയൻ ഫിലോസഫി. അഷറത്തു അയ്യാം ഫി സുദാൻ, സുഡാനിലെ പത്ത് ദിവസങ്ങൾ. വുൽദി, എൻ്റെ മക്കൾ. ഹാക്കദ ഹുലിക്തു, ഹാക്കദ ഹുലിക്ത എന്നറിയില്ല, ഇപ്രകാരം നീ സൃഷ്ടിക്കപ്പെട്ടു, ഹുലിക്തായിരിക്കും. ആ ഖിസ്സത്തു അൻ ഹുര്രിയത്തിൽ മർആ, സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയ കഥയാണ് എന്ത്? ഹാക്കദ ഹുലിക്ത. അപ്പോൾ ഇത്രയുമാണ് മുഹമ്മദ് ഹുസൈൻ ഹൈക്കലിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. പിന്നെ ഇവിടെ പറയുന്നുണ്ട് വരിവായ സൈനബ്, സൈനബിനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ. അല്ലത്തി അല്ലഫഹ, അതിനെ രചിച്ചു. തുഅദ്ദു മിൻ കുതുബിൽ ഊല, ആദ്യത്തെ ഗ്രന്ഥങ്ങളിൽ, ഫി റിവായത്തിൽ അറബിയൻ, സമകാലിക അറബി നോവലുകളിലെ ആദ്യത്തെ ഒരു ഗ്രന്ഥമായിട്ട് സൈനബിനെ പരിഗണിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇദ്ദേഹത്തെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.